ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ 2 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടെങ്കിൽ അതിൻ്റെ പാനലിൻ്റെ സൈഡും ചാർജിംഗ് പിൻ്റെ സൈഡും ഒക്കെ നോക്കുക. പാനൽ ഇതേപോലെ പൊങ്ങിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യാമെങ്കിൽ ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ബാറ്ററി ഇതേപോലെ ബഡ്ജ് ചെയ്തിട്ടുണ്ടാകും, കാരണം 2 വർഷത്തിന് മേലിൽ പഴക്കമുള്ള ഫോണുകളിലെല്ലാം ബാറ്ററി ഇതേപോലെ ബഡ്ജ് ചെയ്ത് വരാറുണ്ട്. കാരണം ഒരു ബാറ്ററിയുടെ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇത്ര ചാർജിങ് സൈക്കിളിൽ ചേർന്നതാണ്. ഏകദേശം 2 വർഷമാകുമ്പോൾ തന്നെ അതിൻ്റെ ചാർജിങ് സൈക്കിൾ അവസാനിച്ച് ബാറ്ററിയുടെ ലൈഫ് ടൈം എൻഡ് ആകും, അപ്പോൾ ബഡ്ജായി വരുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ബാറ്ററി റീപ്ലേസ് ചെയ്ത് ഉപയോഗിക്കുക. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ഫോണിൻ്റെ ബാറ്ററി ബഡ്ജായി നിൽക്കുന്നത് കാണാം. ഇത് ഇനി കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിച്ച് ഒരുപാട് അപകടങ്ങളും ഉണ്ടാകും. ഇത് 2 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു റെഡ്മിയുടെ ഫോണാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചാർജ് കയറാൻ ഭയങ്കര താമസം. നമ്മൾ ചാർജ് കയറിയാൽ തന്നെ ചാർജർ ഊരുന്ന സമയത്ത് ഫോൺ ഓഫായി പോകും, അതേപോലെ നെറ്റ് ഓൺ ആക്കുന്ന സമയത്ത് ഫോൺ ഓഫാകും, കോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും, ഇടയ്ക്ക് ഫോൺ റീസ്റ്റാർട്ട് ആവും. അതേപോലെ തന്നെ ഓവറായിട്ട് ഹീറ്റ് ആകുന്നുണ്ട് ഫോൺ, ചാർജ് ചെയ്യുന്ന സമയത്തല്ലാതെ തന്നെ ഹീറ്റ് ആകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇത്ര ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇത് മെയിനായിട്ട് ബാറ്ററിയുടെയാണ്. എത്രയും പെട്ടെന്ന് അത് റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ഫോൺ ബ്ലാസ്റ്റിംഗ് വരെ ഉണ്ടാവും. ഫോണിൽ പൊട്ടിത്തെറിക്കുന്ന ഒരേ ഒരു പാർട്സ് എന്ന് പറയുന്നത് ഫോണിൻ്റെ ബാറ്ററിയാണ്. പല ബ്ലാസ്റ്റിങ്ങുകളും കാരണം ഈ ബാറ്ററി പൊട്ടിത്തെറിച്ചിട്ടുള്ളതാണ്. നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി 2 വർഷത്തിന് മുകളിലായിട്ടുള്ള ഫോണാണെങ്കിൽ നിർബന്ധമായി റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ഫോൺ മാറ്റാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഫോണിൻ്റെ അകത്ത് എന്തെങ്കിലും ബാറ്ററിയുടെ ചാർജിങ് ഇഷ്യൂസ് ഉണ്ടെങ്കിലോ ബാറ്ററി ബഡ്ജിങ് ഉണ്ടെങ്കിലോ പാനൽ ഇതേപോലെ പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ടെങ്കിലോ എത്രയും പെട്ടെന്ന് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി ഫോണൊന്ന് സർവീസ് ചെയ്യുക.